ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കിസൈസിൽ മദീന മോളിലുള്ള പാൻ എമിറേറ്റ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇവിടെ വന്നത് ഒരു ടി വി യൂണിറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ടി വി യൂണിറ്റ് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പം ഫസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ടി വി യൂണിറ്റ് നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇവിടുന്ന് ഞാൻ പാൻ എമിറേറ്റ്സിന് മുന്നേ ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട്. ഓൺലൈനിൽ ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട്. ഡെക്കോർ ഐറ്റംസൊക്കെ ഓൺലൈനിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. നല്ല അഫോർഡബിൾ ക്വാളിറ്റി ഐറ്റംസാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. കിച്ചൺ ഐറ്റംസ് ആയാലും ഡെക്കോർ ഐറ്റംസ് ആയാലും എല്ലാം ഉണ്ട്. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഉള്ളത്. നല്ല കൂടുതലുള്ളതും ഉണ്ട്, പക്ഷേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഉണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ട്, നമ്മൾ നോക്കിയെടുക്കണം. ഐക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് ആണ് ഡെക്കോർ ഐറ്റംസും കിച്ചൺ ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനത്തെ ജാർ എപ്പോഴും ഞാൻ കാണുമ്പോൾ വാങ്ങണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങ് വാങ്ങി. ഒരു ടീക്കുള്ളതും ഒരു ഷുഗറിനുള്ള ജാറും ഇന്ന് ഞാൻ വാങ്ങി. പല റേറ്റിനുള്ളതുണ്ട്. 13 ദിർഹം, 15, അങ്ങനെ പല റേറ്റിനുള്ളതുണ്ട്. പല ഐറ്റംസ് ഇടുന്നതും ഉണ്ട്. കോഫി, ടീ, ഷുഗർ, ബട്ടർ. പിന്നെ ഡിന്നർ സെറ്റ് നല്ല ഓഫറിൽ കണ്ടപ്പോൾ ഒരു ഡിന്നർ സെറ്റ് എടുത്തു. 20-piece ഡിന്നർ സെറ്റാണ്. പിന്നെ ഹോം ഡെക്കോ സെക്ഷനിൽ പോയി. ഹോം ഡെക്കോ സെക്ഷനിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ എന്തായാലും എടുക്കാനുണ്ടാവും. കണ്ടാൽ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു പോവും. റൂം ഫുള്ള് ആണ്, വെക്കാൻ സ്ഥലമൊന്നുമില്ല. പക്ഷേ ഓരോന്നോരോന്ന് കാണുമ്പോൾ ഞാൻ പിന്നെയും പിന്നെയും എടുത്തു പോവും. പിന്നെ ഇത് കണ്ടു, പ്ലഗ് മെല്ലിടുന്നത്. കുറേ കാലമായി ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ വിചാരിക്കുന്നുണ്ട് വാങ്ങാൻ. ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ അത് ഞാൻ വാങ്ങുകയാണ്. പണ്ട് ഉമ്മാൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയാൽ കൂടുതലും ഉമ്മ കിച്ചൺ സെക്ഷനിലാണ് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോറടിക്കും കിച്ചൺ സെക്ഷനിൽ. നമുക്കൊരു കാര്യമില്ലല്ലോ അന്നേരം കിച്ചൺ സെക്ഷനിൽ. അപ്പോൾ നമുക്ക് ബോറടിക്കുമായിരുന്നു. അപ്പോൾ ഉമ്മ പറയും, നമ്മളും വീടൊക്കെ നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ കിച്ചൺ സെക്ഷൻ, പക്ഷെ ഉമ്മൻ്റെ അത്രയില്ല, എന്നാലും കുറച്ചൊക്കെ കിച്ചൺ സെക്ഷനിൽ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാട്ടും കൂടുതൽ ഡെക്കോർ ഐറ്റംസ് തന്നെയാണ്. പണ്ടത്തെ പോലെ തന്നെ ഡെക്കോർ ഐറ്റംസ് തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത്, കിച്ചൺ ഐറ്റംസിനെക്കാട്ടും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടി വി യൂണിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. പല റേറ്റിലുള്ള ടി വി യൂണിറ്റ് ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ളതുണ്ട്, നല്ല റേറ്റിലുള്ളതുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള തന്നെ നല്ലത്, നല്ല നല്ല ടി വി യൂണിറ്റുകൾ കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് വീട്ടിലെത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിയ ഷുഗറിൻ്റെയും ടീൻ്റെയും ജാർ കാണിച്ചുതരാം. ഇത് രണ്ടും ഞാൻ കുറേ കാലമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ നോക്കി വെച്ചതാണ്. വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇപ്പോഴങ്ങ് വാങ്ങി. ഇത് വാങ്ങിയപ്പോൾ ഒരു കാര്യം നോക്കാൻ വിട്ടുപോയി, ഇതിൻ്റെ കൂടെ സ്പൂണില്ല. താഴെ ഉണ്ടായിരുന്നു സ്പൂണുള്ളത്, വേറെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഓർമ്മയിലാണ് എടുത്തത്, സ്പൂണുള്ളത് ആണെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ സ്പൂണില്ല, സ്പൂണ് താഴെ അല്ല, വേറെ ഉണ്ട്. അതിൻ്റെ താഴെയുള്ളതിലൊക്കെ സ്പൂണുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനത്തിൽ സ്പൂണില്ല, രണ്ടിൽ സ്പൂണില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് സ്പൂൺ ഇടണം.
അടുത്തതാണ് ഡിന്നർ സെറ്റ്. 20 പീസ് ഡിന്നർ സെറ്റാണ്. 20 പീസ് ഡിന്നർ സെറ്റിന് 59 ദിർഹം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ 4 സെറ്റ് കപ്പുണ്ട്. 4 കപ്പ് സോസ്, കപ്പ് ആൻഡ് സോസർ 4 സെറ്റ്. പിന്നെ 4 സെറ്റ് ബൗളുണ്ട്, സൂപ്പ് ബൗള്. പിന്നെ 4 പ്ലേറ്റ്, വലിയ പ്ലേറ്റും 4 ചെറിയ പ്ലേറ്റും. പിന്നെ ഇതാണ് ഞാൻ പ്ലഗിലിടാൻ വേണ്ടി വാങ്ങിയ ഐറ്റം. ചാച്ചപ്പ് ഇപ്പോഴും പ്ലഗിൽ കൈയിട്ട് കളിക്കും, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇനി ഇതിട്ടിട്ട് അവന് ഇതെടുത്ത് കളയുമോന്ന് അറിയില്ല, എന്തായാലും യൂസ് ചെയ്ത് നോക്കണം. കുറച്ചൊരു പണിയുണ്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചാച്ചപ്പൂവിൻ്റെ ഏജിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് എടുക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. നല്ല ചെറിയ കുട്ടികളാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റൂല. പിന്നെ അതാ ഒരു പാക്കറ്റ് ബാറ്ററി ക്യാൻഡിൽസ് വാങ്ങിയിട്ടുണ്ട്. ക്യാൻഡിൽ ഹോൾഡർ കുറേ ഉണ്ട്, പക്ഷേ ക്യാൻഡിൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ ഈ ക്യാൻഡിൽസ് വാങ്ങിയാൽ ഇടയ്ക്ക് ഇങ്ങനെ കത്തിച്ച് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് യൂസ് വാങ്ങിയതാണ്. ഈ ക്യാൻഡിൽ ഹോൾഡറും ഞാൻ മുന്നേ പാൻ എമിറേറ്റ്സിൽ നിന്ന് തന്നെ വാങ്ങിയ ക്യാൻഡിൽ ഹോൾഡറാണ്, ഓൺലൈനിൽ വാങ്ങിയതാണ്. പിന്നെ ദാ ഇതൊരു ഫ്രേഗ്രൻസ് ഉള്ള ക്യാൻഡിലാണ്. ഇതും ഞാൻ മുന്നേ പാൻ എമിറേറ്റ്സിൽ നിന്ന് തന്നെ വാങ്ങിയ ഒരു ക്യാൻഡിൽ ഹോൾഡറാണ്. ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതിലൊന്നും ക്യാൻഡിൽ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഈ മിററും പിന്നെ ഒരു ഫിഷിൻ്റെ ഒരു മിററും, ഈ രണ്ട് മിററും ഞാൻ മുന്നേ ഓൺലൈനിൽ വാങ്ങിയതാണ്, പാൻ എമിറേറ്റ്സിൽ നിന്ന് തന്നെ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഇതിന് ഈ ഫിഷിൻ്റെ മിററിനാകെ 7 ദിർഹംസ് ഉണ്ടായിട്ടുള്ളൂ. അത്രക്കാണ് ഡെക്കോർ ഐറ്റംസും കിച്ചൺ ഐറ്റംസൊക്കെ. പിന്നെ നമ്മൾ മെയിനായിട്ട് വാങ്ങാൻ പോയ TV യൂണിറ്റാണ്. ആ TV യൂണിറ്റ് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ ഡിസ്ക്രിപ്ഷനില്ല. ചെറിയ ചെറിയ കുറേ പാർട്സ് ഉള്ളതുകൊണ്ട് പിക്ചർ തന്നിട്ടാണെങ്കിലും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനും കൂടി കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. നമ്മളങ്ങനെ കുറേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് അവസാനം ഫിക്സ് ചെയ്തത്. കുറേ ടൈം എടുത്തിട്ടുണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഒരുവിധം അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് വാങ്ങിയ ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.